വന്ദേ ഭാരത് ആലപ്പുഴ വന്നപ്പോൾ ക്രോസിംഗ് കറക്റ്റ് സമയത്തിന് ക്രോസിംഗ് ആണ്. അതാണ് വന്ദേ ഭാരത് കാസർഗോഡിൽ നിന്നുള്ള വന്ദേ ഭാരതാണ് ഈ വരുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം സൗത്തിലാണ്. സൗത്തിൽ നിന്ന് എറണാകുളം എക്സ്പ്രസിൽ അരിപ്പാട് വരെ പോകുന്ന ഒരു ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം സൗത്ത് മെട്രോ സ്റ്റേഷനാണ്. മെട്രോ സ്റ്റേഷനിൽ നിന്ന് നോക്കത്താ ദൂരത്ത് മാത്രമേ ഉള്ള ദൂരം എറണാകുളം സൗത്ത്. ഇവിടുത്തെ ഇന്നിവിടെ വന്നതിൽ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, പണ്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ സൗത്തിൽ വന്നിറങ്ങിയാൽ മേനകയ്ക്ക് പോകുന്നവരാണ് കൂടുതലും ട്രാവലിങ്ങിൽ ഇവിടെ വരുന്നവർ. അപ്പോൾ അവർക്ക് നേരെ പടിഞ്ഞാറ് ഉള്ള ജംഗ്ഷനിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ മേനകയ്ക്കുള്ള വണ്ടി അവിടെ നിന്ന് കിട്ടുമായിരുന്നു. ഇപ്പം വളഞ്ഞമ്പലം പോയാൽ മാത്രമേ മേനയ്ക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇവിടുത്തെ യാത്ര ഗണ്യമായ രീതിയിൽ വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ ഇന്ന് ജനം അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ സൗത്തിൽ വന്നു കഴിഞ്ഞാൽ ഹൈക്കോർട്ട്, കോടതി, പിന്നെ അതുപോലെ എറണാകുളത്തപ്പൻ ക്ഷേത്രങ്ങൾ, മറ്റ് മറൈൻ ഡ്രൈവ് ഒക്കെ പോകേണ്ട ഒരു മേനക ഇങ്ങനെ എന്നീ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു ദുരിതത്തിൻ്റെ കാഴ്ചകൾ ഇതിൻ്റെ അധികാരികൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സൗത്തിലെത്തിയിരിക്കുകയാണ്. സൗത്തിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ അയ്യപ്പന്മാർക്ക് പോകാനുള്ള ബസ്സുകളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. മെട്രോയാണ് കാണുന്നത്. പിന്നെ ഇവിടെ സൗത്തിലെ അടിമുടി മാറ്റം വരുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ പണികൾ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പാർക്കിങ്ങൊക്കെ ഇപ്പോൾ ഇവിടെ തന്നെയാണ്. പാർക്കിംഗ് ഫീ വാങ്ങിച്ചാലും വെയിലത്തൊക്കെ ഇരുന്നാണ് വണ്ടി വെച്ചേക്കുന്നത്. ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എറണാകുളം സൗത്ത് സ്റ്റേഷൻ മനസ്സിലാവില്ല. ആ ഒരു കണ്ടീഷനിലാണ് ഇവിടെ വലിയ മാറ്റം വരുന്ന കേരളത്തിൻ്റെ തനത് സ്റ്റൈലിലുള്ള ഒരു മാതൃകയിലാണ് എറണാകുളം സൗത്ത് സ്റ്റേഷൻ്റെ പണികൾ തുടങ്ങിയിട്ടുള്ളത്. എറണാകുളം സൗത്തിൽ വന്നാൽ ഇപ്പം ടിക്കറ്റ് കൗണ്ടറൊക്കെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ്. ടിക്കറ്റ് കൗണ്ടറൊക്കെ അൺറിസർവ്ഡ് ടിക്കറ്റ് കൗണ്ടറൊക്കെ ഇവിടെയാണ്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് വേണം നമ്മൾ അപ്പുറത്തേക്ക് പോകാൻ. പരിചയമില്ലാത്തവർ വന്നാൽ ഇവിടെ ആകെ തപ്പുന്ന ഒരു സ്ഥിതി വിശേഷമാണ്. രണ്ട് ഹരിപ്പാട് ഏറനാടിനാണ് പോകുന്നത്. ഏറനാടിന് 50 രൂപയേ ഉള്ളൂ. പക്ഷെ നമ്മൾ റിസർവ് കമ്പാർട്ട്മെൻറ്റിൽ കയറിയതിന് ശേഷം GTR വരുമ്പോൾ 15 രൂപ കൂടി അഡീഷണൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിസർവ്ഡ് കമ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുവാൻ പറ്റും. എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആധാർ കാർഡും ലൈസൻസും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കണ്ട് ഇവിടുന്ന് റെൻ്റ് ബൈക്ക് കിട്ടും. നമുക്ക് എറണാകുളത്ത് വന്ന് കുറേ സ്ഥലങ്ങളൊക്കെ പോകണമെങ്കിൽ ഓട്ടോക്കൂലിയൊക്കെ കൊടുക്കുമ്പോൾ അതിലൂടെ പിന്നെ മെട്രോയിലേക്ക് കയറി മൂന്നാളെടുത്ത് സ്ഥലങ്ങളൊക്കെ പോകണമെങ്കിൽ നമുക്ക് റെൻ്റ് ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1500 രൂപയും കൂടെ കൊടുക്കണം തോന്നുന്നു. നല്ല ലാഭമായിരിക്കും കൂടുതൽ ട്രാവൽ ചെയ്യേണ്ടവർക്ക്. മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഏറനാടിന് എത്തിയിട്ടുള്ളത്. ഞങ്ങൾ D5 കയറിയിരിക്കുന്നത്. 4:30 IRCTC ഇതിൽ കാണിക്കുന്ന സമയം. നേരത്തെ വന്നാണോ എനിക്കറിയില്ല. ചായയും കോഫിയും ഒക്കെ ഇഷ്ടംപോലെ കൊണ്ടുവരുന്നുണ്ട്. ഇതിൽ സെക്കൻഡ് AC ചേർക്കാറുണ്ട്. C1 ഇതിൻ്റെ നമ്പര് 16605 ഇതിൻ്റെ നമ്പര് വരുന്നത്. എറണാകുളത്തെ ഒരു 4 മണിക്കുള്ള തിരക്കാണ്. വടക്കോട്ടുള്ള ട്രെയിനുകളിലൊക്കെ അയ്യപ്പന്മാരുമൊക്കെ വരുന്നതാണ്. പ്ലാറ്റ്ഫോമിൽ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിറച്ച ആളുകൾ നിൽക്കുകയാണ്. ഒരു വണ്ടി അവിടെ നിന്ന് വരുന്നുണ്ട്. ടോളിന് ഇപ്പുറത്തുള്ള ഒരു അമ്പലമാണ് ഈ കാണുന്നത്. ടോള്
ടോൾ പ്ലാസ ചേർത്തുള്ള. പിന്നെ എങ്ങനെ ഇതിനകത്തിലെ റിസർവേഷൻ നമുക്ക് കിട്ടും ടിക്കറ്റ് ട്രെയിനിൽ കയറിയാൽ? അതായത് നമ്മൾ നോർമൽ ടിക്കറ്റ് എടുത്തതിന് ശേഷം ടി ടി ആർ വന്നു കഴിയുമ്പോൾ അഡീഷണൽ പൈസ കൊടുത്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഹരിപ്പാട് നിന്ന് അല്ലെ റാം ഹരിപ്പാട് വരെ പോകുന്നതിന് ഒരു ടിക്കറ്റിന് 15 രൂപ അഡീഷണൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യാം. അതാണ് ഈ വ്ളോഗിലൂടെ നമ്മളിന്ന് പറഞ്ഞു തരുന്ന, അല്ലെങ്കിൽ അറിയാൻ വയ്യാത്തവർക്ക് മാത്രം പറഞ്ഞു തരുന്ന ഒരു കാര്യം. ഒരു ക്രോസിംഗ് ഉണ്ട് ആലപ്പുഴയിൽ നിന്ന് വരുന്ന വണ്ടിക്ക്. ഇവിടെ കുറേ നേരം പിടിച്ചിരുന്ന ഒരു സ്ഥിരം പതിവാണ്. പ്രത്യേകിച്ച് ഇപ്പം വന്ദേഭാരത് കൂടി വന്നപ്പോഴത്തേക്ക് ആ പിടിച്ചിരുന്ന കൂടുതൽ സമയം പല വണ്ടികൾക്ക് എടുക്കുന്ന കംപ്ലൈൻറ്റ് നമ്മൾ കേൾക്കാറുള്ളതാണ്. സാധാരണ ജോലി ചെയ്ത് യാത്ര ചെയ്യുന്നവരെ ബുദ്ധിമുട്ടിക്കാതെ റെയിൽവേ അതിനനുസരിച്ചുള്ള സമയക്രമീകരണം ഏർപ്പെടുത്തിയാൽ നന്നായിരിക്കും. ക്രോസിങ്ങിനായി വണ്ടി പിടിച്ചിട്ടെത്തിയാണ്. സ്ഥിരം ഇവിടെ ക്രോസിംഗ് ഉള്ളതാണ്. ജോലിക്കൊക്കെ പോയിട്ട് വരുന്ന കുട്ടികളൊക്കെയാണ്. എല്ലാവർക്കും തുറവൂര് സ്റ്റോപ്പുള്ളതുകൊണ്ട് ഇതിന് കൃത്യസമയത്ത് വരാം. പക്ഷെ നമുക്ക് ഈ കുമ്പളം സ്റ്റേഷനിൽ പിടിച്ചിടുന്ന ഏതാണ്ട് ഒരു അരമണിക്കൂർ 20-30 മിനിറ്റിനും ഇടയ്ക്ക് സമയം കുമ്പളം സ്റ്റേഷനിൽ ഈ വണ്ടി പിടിച്ചിടുന്നു. നമ്മൾ ചേർത്തല എത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം നിസാമുദ്ദീനാണ് ഈ കിടക്കുന്ന ട്രെയിന്. ഇവിടെ നിസാമുദ്ദീൻ വരെ പോകുന്ന ട്രെയിനിൻ്റെ ക്രോസിംഗ് ആണ്. രണ്ട് വണ്ടിയും ഒരുപോലെ പുറപ്പെട്ടിരിക്കുകയാണ്. നിസാമുദ്ദീൻ വടക്കോട്ടും എറണാകുളം തെക്കോട്ടും ഇങ്ങനെ യാത്ര തുടരുന്നു. ആലപ്പുഴ ലൈറ്റിൻ്റെ കാണാൻ വന്ദേഭാരത് ആലപ്പുഴ വന്നപ്പോൾ ക്രോസിംഗ് കറക്റ്റ് സമയത്തിന് ക്രോസിംഗ് ആണ്. അതാണ് വന്ദേഭാരത് കാസർഗോഡിനുള്ള വന്ദേഭാരതാണ് ഈ വരുന്നത്. ആലപ്പുഴയിൽ നിന്ന് വിടുകയാണ് ട്രെയിന്. പക്ഷേ ഇതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഒരു ട്രെയിനിലെ നല്ല എന്തോ ഇതിൻ്റെ മ്യൂറൽ പെയിൻറ്റിങ് മാതിരി ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അത് ഈ കമ്പാർട്ട്മെൻ്റ് ഈ ഒരു കമ്പാർട്ട്മെൻറ്റിലേ ഉള്ളതെന്ന് തോന്നുന്നു. പക്ഷെ എന്തായാലും ഏത് ട്രെയിനാണെന്ന് അറിയത്തില്ല. അവിടെ പേരുണ്ട്, നോക്കാം. നല്ല രസമുണ്ട്, നല്ല മ്യൂറൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ട്രെയിനൊക്കെ നല്ല സൗന്ദര്യവൽക്കരിക്കുകയാണെങ്കിലേ അതിൻ്റെ ഒരു മുഖച്ഛായ തന്നെ മാറും. എന്ത് രസമുണ്ട്, കൃഷ്ണൻ്റെ രാധയൊക്കെ ഉണ്ട്. പിന്നെ എന്തൊക്കെയോ കഥാപാത്രങ്ങളൊക്കെയാണ് ഭാരതത്തിലെ നാടകം. സ്ത്രീകളെ നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ എറണാകുളത്ത് നിന്ന് തുടങ്ങിയ ഒരു ബ്ലോഗ് എറണാകുളത്തിലാണ്. ഇപ്പം ഇരുട്ടൊക്കെ ആയി, ഇവിടെ ഹരിപ്പാട് അവസാനിക്കുകയാണ്. അടുത്ത ഒരു നല്ലൊരു ബ്ലോഗുമായി കാണാം. നന്ദി, നമസ്കാരം.